ഏതൊരു പാർട്ടിക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുള്ള ഈ രാജ്യത്തിൽ ഭരണം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന നിലയിലുള്ള സിപിഎമ്മിന്റെ മൃഗീയ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് സിപിഐ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ സിപിഐ പ്രവർത്തകർ കൂട്ടമായി ചേർന്ന് സിപിഎം പ്രവർത്തകരെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നുവെന്നും പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ വി ദിവാകരൻ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് സിപിഎം നേതാക്കളായ ഉമാശങ്കറിനും പി എ ബാബുവിനുമെതിരെ വൻ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് മധു ആനന്ദ് ഉൾപ്പെടെയുള്ള 250 പ്രവർത്തകർ സിപിഐയിലേക്ക് മാറിയത്. അന്നു മുതൽ രാഷ്ട്രീയ പകപോക്കുന്നതിനുവേണ്ടി സിപിഎം പ്രവർത്തകർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവില്ലാമലയിൽ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പാർട്ടിയാണ് സിപിഐ. എന്നാൽ സിപിഎം വിഭാഗീയത രൂക്ഷമാക്കുകയാണെന്നും സിപിഐയിലേക്ക് ചേർന്ന പുതിയ സഖാക്കളെ ഉപദ്രവിക്കുകയാണ് ചെയ്തിരുന്നതെന്നും ഏതൊരു പാർട്ടിക്കും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുള്ള ഈ രാജ്യത്ത് സിപിഎമ്മിന് മാത്രം അവകാശപ്പെട്ടതാണ് ഭരണം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി എതിർക്കുമെന്നും സിപിഎമ്മുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്നും സിപിഐ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘം ചേർന്ന് സിപിഐയുടെ പ്രവർത്തകരെ ഇങ്ങോട്ട് ആക്രമിക്കുക എന്ന ആക്രമിച്ചതിനു ശേഷം ബലമായി ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ചു കെട്ടി ആക്രമിക്കുക എന്ന അതാണ് താലിബാൻ മോഡൽ ആക്രമണം എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഉണ്ടായത്. അങ്ങനെ വളരെ ബോധപൂർവം ഒരു വിഷയം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പൈസ ഇന്ന് വേണം എന്ന് പറയുകയും അത് ഇപ്പോൾ വേണമെന്ന് പറയുകയും ആ പൈസ വേറൊരാളെ എടുത്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ ഇട്ട് കെട്ടി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പൈസ ആയിരുന്നില്ല ആവശ്യം. ഈ വ്യക്തിയെ ഇങ്ങോട്ട് വരുത്തുക എന്നതായിരുന്നു എന്ന് അരിഭക്ഷണം കഴിക്കാൻ നമുക്ക് ചിന്തിച്ച മനസ്സിലാവും. ഗിരീഷ് രാധാകൃഷ്ണൻ പറഞ്ഞത് 6 അടി നീളവും കയ്യിൽ എന്താ പറയുക ഹാൻഡിൽ മടക്കിയതുമായ ഒരു ഇരുമ്പ് വടി സംഭവസ്ഥലത്ത് നിന്ന് കിട്ടി എന്നാണ് പറയുന്നത്. ഇരുമ്പ് വടി വെച്ച് നടക്കുന്ന രൂപത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു രാഷ്ട്രീയ സംഘർഷാവസ്ഥ ആ പ്രദേശത്ത് സിപിഐയും സിപിഎം തമ്മിൽ നിലനിന്നിരുന്നില്ല. സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മധു ആനന്ദ്, സി മോഹൻ, എൻ ആൻഡ്രൂസ്, ചന്ദ്രൻ ആനപ്പാറ, കാർത്തിക്, വി കുമാരൻ, അനിൽ, രമേശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ സിപിഐ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന പ്രതികരണവുമായാണ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ബി ദിവാകരൻ രംഗത്ത് വന്നത്. അപ്രതീക്ഷിതമായി സിപിഐ പ്രവർത്തകർ കൂട്ടമായി ചേർന്ന് സിപിഎം പ്രവർത്തകരെ ആക്രമിച്ചുവെന്നും പ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ഇത്തരം നീക്കങ്ങളെ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും എ ബി ദിവാകരൻ അറിയിച്ചു. 2 മണിക്ക് കുത്താമ്പലയിൽ നിന്ന് സുന്ദരന്റെ നേതൃത്വത്തിൽ ഒരു 20 ആളുകൾ കാറിലും ബൈക്കുമായി കയറമ്പാറ പ്രദേശത്ത് വന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളെ സഹാക്കളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അവർ തിരിച്ചു പോവുകയും വധഭീഷണി മുഴക്കിയാണ് തിരിച്ചു പോയത്. അതിലുപരി അത് കഴിഞ്ഞ് ആ പ്രവൃത്തി കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം വൈകിട്ട് 7 മണിക്ക് വീണ്ടും തിരിച്ചു വന്ന് കയറമ്പാറ അംഗൻവാടിയുടെ പ്രദേശ സമീപത്തുള്ള പറമ്പിൽ വെച്ച് ബ്രാഞ്ച് സെക്രട്ടറിയായ മോഹൻദാസിനെ, പിന്നെ ബ്രാഞ്ച് അംഗം അനുഭാവി ഗ്രൂപ്പിലുള്ള ദിലീപ് എന്നിവരെ മാരകായുധങ്ങളുമായി ഉപദ്രവിക്കുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇതിലൂടെ അതിൽ ഉപരി അതിന് പകരമായി അവർ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും മൊഴിയെടുക്കുകയും ഇന്ന് കാലത്ത് ഇവരെ അടിക്കാൻ ഉപയോഗിച്ച കമ്പി, പ്രത്യേകം പണിയിപ്പിച്ചുണ്ടാക്കിയ കമ്പി, വടി എന്നിവ സ്ഥലത്ത് നിന്ന് പോലീസ് വന്ന് കണ്ടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനഃപൂർവ്വം രാഷ്ട്രീയ വൈരാഗ്യത്തിലൂടെ വധഭീഷണി നമ്മുടെ പ്രവർത്തകരെ വധിക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് ദിലീപിൻ്റെ മൂക്ക് കടിച്ച് താഴേക്ക് തൂങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്നത് സ്റ്റിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം 4 മണിക്കാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ നടത്തി തിരിച്ചു വന്നിട്ടുള്ളത്. കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. സി സി വി തിരുവില്ലാമല.